ഏവർക്കും ഉത്തരാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു ജിലേബി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു കപ്പ്, ഇത് 250 ml കപ്പാണ്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. പിന്നെ ഇത് 250 ml 1 കപ്പ്. ഇതിൽ 1 കപ്പ് ഉഴുന്ന് നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിന് 2 കപ്പ് പഞ്ചസാര. പിന്നെ ഇത് നികക്കെ, ഈ പഞ്ചസാര നികക്കെ വെള്ളം ഒഴിക്കണം. ഒരു 1/2 കപ്പ് വെള്ളത്തോളം ഒഴിച്ചാൽ മതിയാവും. നമുക്ക് നോക്കാം ഒഴിക്കുമ്പോൾ. ഇനി പിന്നെ ഫുഡ് കളർ, ഈ ജിലേബി കളറ്, പിന്നെ റോസ് എസൻസോ ഏതാ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടം വെച്ചാൽ അത് ചേർക്കാം. ഞാനിപ്പോൾ 2 ഏലക്ക അങ്ങനെ പൊട്ടിച്ചിട്ട് പഞ്ചസാര പാനിയാക്കുമ്പോൾ ഇടും. അപ്പോൾ നമുക്ക് ഇത് ഊറ്റിയിട്ട് അരച്ച് വരാം. ഓക്കെ, നമുക്ക് പഞ്ചസാര അരിയിക്കാൻ വയ്ക്കാം. ഇതിന് ഒരു നികക്ക വെള്ളം ഒഴിക്കണം. ഒരു 10 കൂടെ വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് 2 ഏലക്കയും കൂടെ നമുക്ക് പൊട്ടിച്ചിടാം. ഇതിന് ഒരു 1 ത്രെഡ് കൺസിസ്റ്റൻസി ആവണ്ട. അതിന് തൊട്ട് മുമ്പ് നമ്മൾ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഇളം ചൂടിലേക്ക് വയ്ക്കുക, ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഈ ചൂടുള്ളതിന് ഇട്ടുകൊണ്ടിരിക്കണം. പഞ്ചസാര പാകം ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊരു മറ്റേ ഐസിങ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലാക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവറിൽ, സിപ്ലോപ്പ് കവറോ അങ്ങനെ ഏതിലെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരു പിഞ്ച് കളർ കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു പിഞ്ച് നമുക്ക് പഞ്ചസാര പാനിയിലും ചേർക്കാം. ഇനി നമ്മളിത് ടൈറ്റായിട്ട് നോക്കാം. ഇത് ഫുള്ളായിട്ടും ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ ടൈറ്റായി കെട്ടാം. കെട്ടിയ ശേഷം വേണമെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് കൂടെ ഇടാം. ഫുൾ ടൈറ്റാക്കുക. ടൈറ്റാക്കിയിട്ട് ഈ കോർണറിലേക്ക് കൊണ്ടുവരാം. കോർണറിലേക്ക് കൊണ്ടുവന്നിട്ട് കണ്ട ഇങ്ങനെ കെട്ടാം. വേണമെങ്കിൽ റബ്ബർ ബാൻഡ് ഇടാം. നമുക്ക് ഏതാണ് ഈസി വെച്ചാൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഈ കോർണറിൽ ചെറുതായിട്ടൊരു ഹോൾ കട്ട് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ പിഴിയാൻ. അപ്പോൾ കാണിക്കാം. അങ്ങനെ നമുക്ക് ജിലേബി ഉണ്ടാക്കി തുടങ്ങാം. ഒരുപാട് വലിപ്പം വേണ്ട, നമുക്കൊരു പാകത്തിന്. എങ്ങനെ നമുക്ക് പൂ പോലെ വേണമെങ്കിൽ അങ്ങനെയോ, വെറുതെ റിങ്ങായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കാവൂ. ചിലവർ ഇതിൽ അരിപ്പൊടി, കോൺഫ്ലവർ ഒക്കെ ചേർക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ നമുക്ക് 1 സെറ്റായി. ഇതിന് നമുക്ക് പഞ്ചസാര പാനിയിലേക്ക് ഇടാം. ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ പെട്ടകം വെച്ച് പ്രസ് ചെയ്ത് വെക്കണം. അപ്പോഴേ അതിൻ്റെ ഉള്ളിലേക്ക് ജ്യൂസ് നന്നായി ഇറങ്ങും. പ്രസ് ചെയ്ത് വെക്കണം, അപ്പോഴേ ആ ജ്യൂസ് നന്നായി ഇറങ്ങും. കണ്ടോ, അങ്ങനെ നമ്മുടെ സ്വീറ്റ് ജിലേബി റെഡിയായി. ഇതിപ്പോൾ ചെറുതും വലുതുമായിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിലതൊക്കെ ചെറുതായിട്ടുണ്ട്, ചിലത് വലുതായിട്ടുണ്ട്. അപ്പോൾ ഒരു നമുക്കൊരു 30 എണ്ണം കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരേപോലെ ഉണ്ടാക്കണമെങ്കിൽ 20-25 എണ്ണമൊക്കെ കിട്ടും കറക്റ്റായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണേ. എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, ബൈ, താങ്ക് യു.